السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا سنهم الله ستي വിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇബാദുർ റഹ്മാനിന്റെ സവിശേഷതകൾ എന്താണ് എന്ന് വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ പഠന പരമ്പരയിലൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ അവർ അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിന്റെ കൂടെ മറ്റു ആരാധ്യരെ വിളിച്ചു പ്രാർത്ഥിക്കാത്തവരാണ് എന്നതായിരുന്നു നമ്മൾ വിശദീകരിച്ചത്. തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നത് വലാ യഖ്തുലൂന നഫ്സല്ലതീ ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യഖ്തുലൂന അവർ കൊലപ്പെടുത്തുകയുമില്ല. അന്നഫ്സല്ലതീ ഹറമ അല്ലാഹ് അല്ലാഹു വിരോധിച്ചിട്ടുള്ള ദേഹത്തെ ഇല്ലാ ബിൽ ഹഖ് ശരിയായ ന്യായപ്രകാരമല്ലാതെ, അതായത് അല്ല വിരോധിച്ചിട്ടുള്ള ഒരു ദേഹത്തെ ശരിയായ ന്യായപ്രകാരമല്ലാതെ അവർ കൊലപ്പെടുത്തുകയുമില്ല. ഏറ്റവും കൂടുതൽ അല്ലാഹു കഠിന കഠോരമായ ശിക്ഷയുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാപാതകത്തെയാണ് ഈ ആയത്തിലൂടെ അല്ലാഹു പരാമർശിച്ചിട്ടുള്ളത്. സത്യവിശ്വാസികളായ ഈ ദാസന്മാർ ആ മഹാപാതകം ചെയ്യാത്തവരാണ്. അവരത് ചെയ്യുകയില്ല, അവർ കൊലപാതകം നടത്തുകയില്ല എന്നർത്ഥം. അല്ല പവിത്രമാക്കിയ പരിപാവനമാക്കിയിട്ടുള്ള മനുഷ്യനെ ശരിയായ ന്യായമില്ലാതെ അവർ കൊലപ്പെടുത്തുകയില്ല. എന്താണ് ന്യായം എന്നത് ഇൻഷാ അല്ലാ നമുക്ക് പിന്നീട് വിവരിക്കുവാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചതും അയച്ചതും വിശ്വാസ സംരക്ഷണത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല. മനുഷ്യന്റെ രക്തം പവിത്രമാണ്, അവന്റെ അഭിമാനം പവിത്രമാണ്, അവന്റെ സമ്പത്ത് പവിത്രമാണ്. ഇതിലൊന്നും അന്യായമായി ഒരാളും കൈവച്ചുകൂടാ. ഇസ്ലാമിന്റെ കണിശമായ നിയമമാണ്. മഹാപാതകങ്ങളെ എണ്ണിയ കൂട്ടത്തിലാണ് മനുഷ്യവധത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത്.
ഏഴ് വൻ പാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ നന്മകളെ മുഴുവൻ നശിപ്പിച്ചു കളയുന്ന, നിങ്ങളെ തന്നെ തകർത്തു കളയുന്ന, നശിപ്പിച്ചു കളയുന്ന ഏഴ് പാപങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണം എന്ന് പറഞ്ഞ് ഏഴ് മഹാപാതകങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ആ വചനത്തിൽ ഒരു പാപമായി എണ്ണിയത് ഖത്ലുൻ നഫ്സിൽ ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അള്ളാഹു വിരോധിച്ചിട്ടുള്ള ദേഹത്തെ, ശരീരത്തെ, മനുഷ്യനെ ശരിയായ ന്യായപ്രകാരമല്ലാതെ കൊന്നുകളയുക എന്നത് മഹാപാതകമാകുന്നു എന്നതാണ് ഇസ്ലാമിന്റെ സിദ്ധാന്തം. ലോകത്ത് ആദ്യമായി ഒരു കൊലപാതകം നടത്തിയത് കാബീൽ എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ ആ രണ്ട് ആളുകളുടെ സംഭവം എടുത്തു പറയുന്നുണ്ട്. വത്തുലു അലൈഹിം നബ അല്ലദീ വത്തുലു അലൈഹിം നബ ബിനൈ ആദമ. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് രണ്ട് സന്താനങ്ങൾ, അതിന്റെ വിശദീകരണങ്ങളിൽ കാണാം. ഒരാളുടെ പേര് കാബീലായിരുന്നു, മറ്റൊരാൾ ഹാബീലായിരുന്നു. ഈ രണ്ടിൽ ഒരാൾ മറ്റൊരാളെ അന്യായമായി കൊല്ലാനൊരുമ്പെടുകയാണ്. ഞാൻ നിന്നെ കൊന്നുകളയും എന്ന് ഈ ആള് മറ്റേയാളോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു നോക്കി, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിനെ നീ ഭയപ്പെടണം, അന്യായമായി നീ ഒരു മനുഷ്യ ജീവനെ നശിപ്പിക്കരുത്. പക്ഷേ അയാൾക്ക് തന്റെ സഹോദരനെ കൊല്ലാൻ തന്നെയാണ് അയാൾ തീരുമാനമെടുത്തത്. അസൂയയും പകയും കാരണം തന്നില്ലെന്ന് സ്വീകരിക്കപ്പെടാതെ പോയത്, തനിക്ക് കിട്ടാത്ത ഒരു പരിഗണന തന്റെ സഹോദരന് കിട്ടി എന്ന അസൂയ കാരണത്താൽ ആ സഹോദരനെ ഈ സഹോദരൻ കൊന്നുകളയുകയാണ് ചെയ്തത്. അതിന്റെ ഗൗരവം പറയുന്നിടത്തുള്ള പറയുന്നുണ്ട്, മിൻ അജ്ലി ദാലിക് കതബ്നാ അലാ ബനീ ഇസ്രായീല അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا. الله തീരുമാനം എടുത്തിട്ടുണ്ട്, അല്ലാഹു നിയമമാക്കി നിശ്ചയിച്ചിട്ടുണ്ട്. അന്യായമായി ആരെങ്കിലും ഒരാൾ കൊന്നുകളഞ്ഞിട്ടുണ്ടെങ്കിൽ فكأنما قتل الناس جميعا, മനുഷ്യരെ മുഴുവനും കൊന്നതിന് സമാനമാണ്. ഒരാളെ അന്യായമായി കൊല്ലുന്നത് മനുഷ്യരെ മുഴുവനും കൊല്ലുന്നതിനെ പോലെയാണ്, അത്രയും അതിന്റെ പാപത്തിന്റെ ആധിക്യം പറയുകയാണ്. ആരെങ്കിലും ഒരാളെ, ഒരു മനസ്സിനെ, ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തി അവനെ ജീവിപ്പിക്കുകയാണെങ്കിൽ എല്ലാവരെയും മനുഷ്യരെ മുഴുവനും ജീവിപ്പിച്ചവനെ പോലെയാകുന്നു. ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ളത് എല്ലാവരെയും രക്ഷപ്പെടുത്തിയതുപോലെയാണ്. ഒരാളെ അന്യായമായി കൊല്ലുക എന്ന് പറയുന്നത് മുഴുവൻ ജനങ്ങളെയും കൊല്ലുന്നതിന് സമാനമാണ്. അതുകൊണ്ട് ഈ ആദി പാപത്തിന് ആരാണോ തുടക്കം കുറിച്ചത്, ഈ മനുഷ്യന്, ആദ്യമായി ലോകത്ത് കൊലപാതകം നടത്തിയ മനുഷ്യന്, ഖിയാമത്ത് നാള് വരെ അന്യായമായി ലോകത്തിന്റെ ഏത് കോണുകളിൽ രക്തം ചിന്തുന്നുണ്ടോ, കൊലപാതകം നടക്കുന്നുണ്ടോ, അതിന്റെയൊക്കെ പാപത്തിന്റെ വിഹിതം ചെയ്തവർക്കൊട്ടും കുറയാതെ ഇതിന് തുടക്കം കുറിച്ച തുടക്കക്കാരനിലേക്ക് മടങ്ങും എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ലോകത്താദ്യ കൊലപാതകത്തിന് തുടക്കം കുറിച്ചവൻ, ഏത് പാപങ്ങളുടെയും സ്ഥിതി അതാണ്. ഒരു പാപത്തിനൊരാള് തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ ആ പാപത്തിലേക്ക് ആരൊക്കെ വരുന്നുവോ, ഇവന്റെ പ്രോത്സാഹന നിമിത്തം, ഇവന്റെ ഈ ചെയ്തി നിമിത്തം അതിൻ്റെതായ പാപത്തിന്റെ പങ്ക് ചെയ്തവർക്കൊട്ടും കമ്മി വരുത്താതെ തന്നെ തുടക്കക്കാരന് കിട്ടുമെന്ന ഗൗരവതരമായ സത്യം ഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏറെ ആദരിക്കപ്പെടേണ്ടുന്നതാണ് മനുഷ്യന്റെ രക്തം, അവന്റെ അഭിമാനം, അവന്റെ സമ്പത്ത്. ഇത് മൂന്നും ഒരുമിച്ചാണ് ഹദീസുകളിൽ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറമിൽ വെച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പവിത്രമായ ദുൽഹജ്ജ് മാസത്തിൽ ആയിരങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രോതാക്കൾക്കിടയിലേക്ക് ഒരു ചോദ്യമെറിഞ്ഞു. എന്താണ് അവിടുന്ന് ചോദിച്ചത്? അയ്യു ഷഹീരിൻ ഹാദാ, ഏതായി മാസം, ഏതാണ് ഈ മാസം എന്ന് ചോദിച്ചു. സഹാബത്താരും ഒന്നും മിണ്ടിയില്ല, അവർക്കറിയാം ദുൽഹജ്ജാണ്.
പക്ഷേ അള്ളാഹുവിന്റെ റസൂല് വേറെന്തോ ഒരു പേര് പറയാൻ വിചാരിച്ചിട്ടുണ്ടാകും എന്ന നിലക്ക് അവരാരും പ്രതികരിച്ചില്ല. രണ്ടാമത്തെ ചോദ്യം അയ്യു യൗമിൻ ഹാദാ, ഇതേതാ ദിവസം? ആ ദിവസം ഏതാണെന്ന് അവർക്ക് അറിയാഞ്ഞിട്ടല്ല, വിധങ്ങൾ എന്തോ പ്രത്യേകം പേര് പറയുമെന്ന നിലക്ക് അവർ മിണ്ടിയില്ല. മൂന്നാമത്തെ ചോദ്യം അയ്യു ബലദിൻ ഹാദാ, ഏതാ ഈ നാട്? നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശം ഏതാണ്? ഹറമാണ്, മക്കയാണ്, അറിയാം. പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ എന്തോ ഒരു പേര് പഠിപ്പിക്കാൻ പോകുന്നു എന്ന് വിചാരിച്ച് സഹാബത്താരും മിണ്ടിയില്ല. അവസാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇത് പവിത്രമായ ദുൽഹജ്ജ് മാസമല്ലേ? ദുൽഹജ്ജിലെ ഏറ്റവും പവിത്രമായ ദിനത്തിലല്ലേ നമ്മളുള്ളത്? പരിശുദ്ധ മക്കയിലല്ലേ നിങ്ങളുള്ളത്? കഅബാലയത്തിന്റെ ചാരത്തല്ലേ നിങ്ങളുള്ളത്? അതെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, എങ്കിൽ ഫൈന്ന ദിമാഅകും വ അംവാലകും വ അഅറാദകും അലൈക്കും കഹുർമതി യൗമികും ഹാദാ ഫീ ബലദികും ഹാദാ ഫീ ശഹരികും ഹാദാ. ഈ മാസം എത്രത്തോളം പവിത്രമാണോ, ഈ സ്ഥലം എത്രത്തോളം പവിത്രമാണോ, ഇന്നത്തെ ദിവസം എത്രത്തോളം പവിത്രമാണോ, അത്രത്തോളം നിങ്ങൾ പവിത്രത കൽപ്പിക്കേണ്ടുന്നതാണ് നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ രക്തങ്ങളും. മനുഷ്യന്റെ രക്തം ചിന്തുന്നത് കഴ്വ പൊളിക്കുന്നതിന് സമാനമാണ്. മനുഷ്യന്റെ രക്തം ചിന്തുന്നത് കഴ്വയെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. പവിത്രമായ സ്ഥലങ്ങളെയും പവിത്രമായ ദിനത്തെയും പവിത്രമായ അതേ പ്രത്യേകമായ സമയത്തെയുമൊക്കെ ഒരാള് അതേ അതിനെ സംബന്ധിച്ച് മോശമായി വർത്തിക്കുന്നതിന് സമാനമാണ്. ഒരാളുടെ രക്തത്തെയോ അഭിമാനത്തെയോ സമ്പത്തിലോ അന്യായമായി കൈവെക്കലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തുണർത്തുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് സാർവത്രികമായി നടമാടിയിരുന്ന കാര്യമാണ് മനുഷ്യവധം. മനുഷ്യനെ കൊന്നുകളയുക, ഒരു ജീവനൊരു വിലയുണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി കഴുത്തറുത്ത് കൊലപാതകങ്ങൾ നടത്തി, യുദ്ധങ്ങളും രക്തച്ചൊരിച്ചിലുകളും നടത്തി, തന്റെ വാളിന്റെ ദാഹം തീർക്കാൻ ഒരു ദിവസവും ഒരാളെയെങ്കിലും വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഞാനൊന്നും ആണാണെന്ന് പറഞ്ഞു നടക്കുന്നതിന് അർത്ഥമില്ലെന്ന് പാടിപ്പറഞ്ഞ് പുകഴ്ത്തി നടന്നിരുന്ന ജാഹിലിയ സമൂഹത്തിലേക്കാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനാകുന്നത്. അവിടുന്ന് ആ സമൂഹത്തോട് ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചു, ഗൗരവത്തോടെ പഠിപ്പിച്ചു. ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരാളെ കൊല്ലുന്നതിൽ പങ്കാളിയായാലും ആരെയും അല്ല വെറുതെ വിടൂല, ആരെയും അല്ല വെറുതെ വിടൂല. ആ കൊലപാതകത്തിന്റെ ഗൗരവം സൂചിപ്പിക്കാൻ അവിടുന്ന് പറഞ്ഞു, ആകാശഭൂമിയിലുള്ള മുഴുവൻ ആളുകളും ഇഷ്ടറക്കൂ അവര് പങ്കായാലും ഫീദമി മുഅ്മിനിൻ, ഒരു മുഅ്മിനായ മനുഷ്യനെ കൊല്ലുന്നതിൽ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ രക്തം ചിന്തുന്നതിൽ ആകാശഭൂമികളിലുള്ള മുഴുവൻ പേരും പങ്കുചേർന്നാലും ലാ കബ്ബഹുമുല്ലാഹു ഫിന്നാർ, അവരെ മുഴുവനും അല്ലാഹു നരകത്തിയിലേക്ക് വലിച്ചിഴക്കുക തന്നെ ചെയ്യും. എല്ലാവരും നരകത്തിൽ പോകും. അത്രത്തോളം കഠിനമായ പാതകമാണ് ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത്. അടിമകളോട് ആളെ മഹ്ശറിൽ വെച്ച് അള്ളാഹു അടിമകളും ഉടമയുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയായ നമസ്കാരം കഴിഞ്ഞാൽ അടിമകളും അടിമകളും തമ്മിലുള്ള ബന്ധത്തിൽ വന്ന വീഴ്ചകളെപ്പറ്റി ചോദ്യം ചെയ്യുമ്പോൾ ആദ്യമായി ചോദിക്കപ്പെടുന്നത് അവ്വലുമാ യുഖദാ ഫീഹി ബൈനന്നാസി യൗമൽ ഖിയാമത്തി ഫിദ്ദിമാ, ജനങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങളിൽ വന്ന വീഴ്ചകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളിൽ ആദ്യമായി വിധി കൽപ്പിക്കപ്പെടുന്നതും വിചാരണക്കെടുക്കപ്പെടുന്നതും ഫിദ്ദിമായി, രക്തത്തിന്റെ കാര്യത്തിലാണ്. അന്യായമായി അതിലാര് കൈവച്ചുവോ, ആര് രക്തം ചിന്തിയോ, അതിനെപ്പറ്റിയാണ് ആദ്യമായി വിധി തീരുമാനമുണ്ടാവുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇദൽ തഖൽ മുസ്ലിമാനി ബിസൈഫൈഹിമാ ഫൽഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, രണ്ട് മുസ്ലിമീങ്ങൾ വാളെടുത്ത് പരസ്പരം പോരാടിയാൽ فالقاتل والمقتول في النار, കൊന്നവനും കൊല ചെയ്യപ്പെട്ടവനും നരകത്തിലാണ്, രണ്ടാളും നരകത്തിൽ തന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ
അവിടുത്തോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് പറഞ്ഞ ഹാദൽ ഖാതിലു, കൊലയാളി നരകത്തിലെന്ന് പറഞ്ഞാ ഞങ്ങൾക്കത് മനസ്സിലായി, അയാള് കൊല ചെയ്തിട്ടാണല്ലോ, അയാള് മഹാപാതകമാണല്ലോ പ്രവർത്തിച്ചത്, അയാള് നരകത്തിലാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് മനസ്സിലായി, പക്ഷേ അങ്ങ് പറഞ്ഞല്ലോ കൊല ചെയ്യപ്പെട്ടവനും നരകത്തിലാണെന്ന് പറഞ്ഞില്ലേ, ഫമാ ബാലുൽ മഖ്തൂൽ, കൊല ചെയ്യപ്പെട്ടവനെന്തേ നരകത്തിൽ പോകാൻ കാരണം, അവൻ അക്രമം കിട്ടിയവനല്ലേ, അവൻ നിരപരാധിയല്ലേ, അവനല്ലേ വധിക്കപ്പെട്ടത്, അവനെങ്ങനെ നരകത്തിൽ പോകാനാണ്? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു കൊടുത്തു, ലിഅന്നഹു കാന ഹരീസാ, അവൻ നരകത്തിൽ പോകാൻ കാരണം അവനും വളരെ ആർത്തിയുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു, അലാ ഖത്ലി സാഹിബിഹി, ഇവനെ കൊല്ലണം എന്ന മോഹത്തോടെയാണ് അവനും പോരാടിയത്. രണ്ടാളും പരസ്പരം കൊല്ലണം എന്നാണ് നിയത്ത്. അതിലാർക്കാണോ ആദ്യം വെട്ടാൻ സാധിച്ചതെങ്കിൽ മറ്റവൻ ജീവൻ പോയി എന്നതല്ലാതെ രണ്ടാൾക്കും തിന്മയിൽ ഒരുപോലെ ഉദ്ദേശമുണ്ടല്ലോ, ഇവനെ കൊല്ലണമെന്ന് ഇവനും, ഇവനെ കൊല്ലണമെന്ന് മറ്റവനും നിയത്തുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ രണ്ടാളും നരകത്തിൽ തന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ അത്രത്തോളം ഗുരുതരമായ മഹാപാതകമാണ് കൊലപാതകം. ഒരാളുടെ നേരെ ആയുധം ചൂണ്ടുന്നത് പോലും തമാശക്കാണെങ്കിൽ പോലും വിലക്കിയ മതമാണ് ഇസ്ലാം. ആളുകൾ അത് ശ്രദ്ധിക്കാറില്ല. തമാശ എന്ന നിലക്കാളുകൾ ചിലപ്പോ കാറാണ്ട് എടുക്കും, കാറെടുത്തിട്ട് ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ടാവും, അയാളുടെ നേരെ സ്പീഡിലാണ് ചെന്നിട്ട് പെട്ടെന്ന് അങ്ങ് ബ്രേക്ക് ഇടും, അവനെ പേടിപ്പിക്കുക, അവനെ പേടിപ്പിക്കുക. അല്ലെങ്കിൽ ഒരാളുടെ നേരെ തോക്ക് ചൂണ്ട, അല്ലെങ്കിൽ കത്തി ചൂണ്ട, അല്ലെങ്കിൽ ആയുധം ചൂണ്ട, ഇപ്പൊ കൊല്ലും ഇപ്പൊ കുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളുടെ നേരെ തമാശയായിട്ട് പോലും ആയുധം ചൂണ്ടരുതെന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അത്രത്തോളം ഒരു മനുഷ്യന്റെ മനസ്സ് പേടിപ്പിക്കരുത്, അത്രത്തോളം ഒരു മനുഷ്യന്റെ മനസ്സിനെ നോവിക്കരുത് എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ലാ യുശീറു അഹദുക്കും ഇലാ ഖീബിസ്സിലാഹ്, നിങ്ങളിൽ ഒരാൾക്കും തന്റെ സഹോദരന്റെ നേരെ ആയുധം ചൂണ്ടരുത്, ആയുധം ചൂണ്ടരുത് തന്റെ സഹോദരന്റെ നേരെ. ഫൈന്നഹു ലാ യദരി ലഅല്ല ശൈത്താന യൻസറു ഫീ യദിഹി ഫയഖഉ ഫീ ഹഫറത്തിൻ മിനന്നാർ, അതേ ആ സമയത്തെങ്ങാനും നിനക്കറിഞ്ഞുകൂടല്ലോ മനുഷ്യ, ലഅല്ല ശൈത്താൻ, ശൈത്താനതാ നിന്റെ കയ്യിലങ്ങ് ഇടപെട്ടിട്ട് നിന്റെ മനസ്സിലൊരു ബോധമുണ്ടാക്കിയിട്ട് നീ ചൂണ്ടിയ ആയുധം കൊണ്ട് നിന്റെ സഹോദരനെ കുത്താൻ വേണ്ടിയങ്ങ് ആ ഒരു ദുർബല നിമിഷത്തിൽ ശൈത്താൻ ഇടപെട്ട് നിന്നെ തോന്നിപ്പിച്ചാലോ, ഫയഖഉ ഫീ ഹഫറത്തിൻ മിനന്നാർ, നരകത്തീയുടെ കുണ്ടിലേക്കല്ലേ നീ വീണുപോകുന്നത്. അത്രയും പാടില്ലാത്ത സംഗതിയാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ ശപിക്കുമെന്ന് മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. വേറെ റിപ്പോർട്ടിൽ കാണാം, മൻ അശാറ ഇലാ അഖീഹി ബിഹദീദതിൻ, ആരെങ്കിലും തന്റെ സഹോദരന്റെ നേരെ ഒരു ഇരുമ്പിന്റെ ആയുധം കൊണ്ട് ചൂണ്ടിയാൽ, ഫഇന്നൽ മലായിക നിശ്ചയമായും മലക്കുകൾ ഹത്താ, ഫഇന്നൽ മലായികതതൽ അനുഹു ഹത്താ യൻസിയാ, ആയുധം അവൻ താഴെ വെക്കുന്നത് വരെ, ആയുധം അവൻ പിൻവലിക്കുന്നത് വരെ മലക്കുകൾ അവനെ ശപിച്ചുകൊണ്ടിരിക്കും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, മലക്കുകൾ അവനെ ശപിച്ചുകൊണ്ടിരിക്കും. വൈൻ കാന അഖാഹു ലിഅബീഹി വഉമ്മിഹി, തന്റെ വാപ്പയും ഉമ്മയുമൊത്ത തന്റെ കൂടെ പിറപ്പായ സഹോദരന്റെ നേരെയോ സഹോദരിയുടെ നേരെയോ തമാശക്ക് വേണ്ടി ഒന്ന് ചൂണ്ടിയതാണെങ്കിലും ശരി, പാടില്ലെന്നാണ് ഇസ്ലാം പറയുന്നത്. അങ്ങനെ ഒരാളുടെ നേരെ തമാശക്ക് പോലും ആയുധം കാണിച്ചു പോകരുത്, തോക്ക് ചൂണ്ടിപ്പോകരുത്, കത്തി ചൂണ്ടിപ്പോകരുത്, ആയുധം ചൂണ്ടിപ്പോകരുത്. അത്രത്തോളം അല്ലാഹു പവിത്രമാക്കിയതാണ് ഒരു മനുഷ്യന്റെ മാനസികമായ സ്വസ്ഥത. അവന്റെ മനസ്സിനുള്ള നിർഭയത്വത്തെ തകർക്കുന്ന നിലക്ക് ഒരു ലാഞ്ചന പോലും, ഒരു സൂചന പോലും, ഒരു അംഗം പോലും ഒരു വിശ്വാസിയില്ലെന്നുണ്ടായിക്കൂടാ. ഇതാണ് ഇസ്ലാമിന്റെ കണിശമായ നിയമം. ഇനി ഖുർആൻ പറഞ്ഞല്ലോ, ഈ ആയത്തിൽ പറഞ്ഞില്ലേ, അവര് അല്ലാഹ വിരോധിച്ചിട്ടുള്ള ഒരു ദേഹത്തെയും അവര് കൊന്നുകളയൂല, ഇല്ലാ ബിൽ ഹഖി, ശരിയായ ന്യായപ്രകാരമല്ലാതെ. അപ്പൊ ന്യായമുണ്ടെങ്കിൽ മറ്റൊരാളെ കൊല്ലാമെന്നതാണ് ഇസ്ലാമിന്റെ നിയമം. ഒരാൾക്കും ഒരാളെയും കൊന്നുകൂടാ എന്നില്ല. കൊല്ലാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്, കൊല്ലാൻ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ചില സന്ദർഭങ്ങളുണ്ട്, അതാണ് ഇവിടെ ഇല്ലാ ബിൽ ഹഖി.
ന്യായപ്രകാരമല്ലാതെ കൊന്നുകളയരുത് എന്ന് പറഞ്ഞെടുത്ത് എന്താണ് ആ ന്യായം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്നുണ്ട്. ലാ യഹില്ലു ദമു മ്രിഇൻ മുസ്ലിമിൻ ഇല്ലാ ബിഇഹ്ദാ സലാത്ത് അന്നഫ്സു ബിന്നഫ്സി വസ്സയ്യിബു സാനി വത്താരിഖു ലിദീനിഹി അൽമുഫാരിഖു ലിൽജമാഅ. എന്താണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഒരു മുസ്ലിമായ മനുഷ്യന്റെ രക്തവും അനുവദിക്കപ്പെടുന്നതല്ല. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല. ഇല്ലാ ബിഇഹ്ദാ സലാത്ത്, മൂന്ന് ന്യായങ്ങളുണ്ടെങ്കിലല്ലാതെ, മൂന്ന് കാരണങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ കൊല്ലൽ അനുവദിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തത് അന്നഫ്സു ബിന്നഫ്സി, പകരത്തിനു പകരം കൊല്ലലാണ്. ഒരാൾ മറ്റൊരാളെ കൊന്നു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമം അയാളെ കൊല്ലലാണ്. അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉംസാ ബിൽ ഉംസാ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല, കൊലപാതകം നടത്തിയവരുടെ കാര്യത്തിൽ പ്രതിക്രിയാ നടപടി അല്ലാ നിയമമാക്കിയിരിക്കുന്നു. അല്ലാ നിയമമാക്കിയതാണ്. അല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിതം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ ലോകത്ത് കൊന്നവൻ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്ന ഒരു കാലമാണെങ്കിൽ ആർക്കും ആരെയും കൊന്നുകൂടെ. മനുഷ്യന് ജീവിതം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇതിന് പകരം ശിക്ഷ വേണം. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലകും ഫിൽ ഖിസാസി ഹയാതു യാഉലിൽ അൽബാബി ലഅല്ലകും തത്തഖൂൻ. ഓ ബുദ്ധിയുള്ളവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഇസ്ലാമിലെ കൊലക്ക് പകരം കൊല എന്ന ശിക്ഷയെ എതിർക്കുന്ന എത്രയോ ആളുകളില്ലേ? അത് വളരെ ക്രൂരമായി പോയി എന്ന് പറയുന്നവരില്ലേ? കൊന്നവനെ തിരിച്ചു കൊല്ലണം എന്ന നിയമം കാട്ടാളത്തമാണെന്ന് പറയുന്നവരില്ലേ? വധശിക്ഷ എന്ന് പറയുന്ന നിയമം ലോകത്ത് രാജ്യത്ത് നടപ്പിലാക്കിക്കൂടാ, അത് മനുഷ്യത്വരഹിതമാണ് എന്ന് മുറവിളി കൂട്ടുന്ന ആളുകളില്ലേ? ഖുർആൻ പറയുന്നത് കൊലക്ക് പകരം കൊല എന്ന ക്രിയാ നടപടി അല്ല സ്വീകരിച്ചിരിക്കുന്നത്. വലക്കും ഫിൽ ഖിസാസി ഹയാത്ത്, ജീവിതം അതിലാ നിലനിൽക്കുന്നത്. ഇവിടെ ജീവിക്കാൻ കഴിയില്ല, ഇല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ കഴിയില്ല. യാ ഉലിൽ അൽബാബി ലഅല്ലകും തത്തഖൂൻ, തലയിൽ വല്ലതുമുള്ളവരെ, ബുദ്ധിയുള്ളവരെ, തലയിൽ കാമ്പുള്ളവരെ, നിങ്ങളൊന്ന് ചിന്തിക്കൂ. അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള പ്രതിക്രിയാ നടപടിയിലാണ് നിങ്ങളുടെ ജീവിതം. അതില്ലെങ്കിൽ ഇവിടെ മനുഷ്യൻ എന്തും ചെയ്യാം, ആരെയും കൊല്ല, സുഖമായിട്ട് വെലച്ചിനെടുക്കാം, പിന്നെ ഇവിടെ ആരെങ്കിലും ബാക്കി ഉണ്ടാവോ? എല്ലാരും എല്ലാരും കൊല്ലൂലേ? അതുകൊണ്ടാണ് ഇസ്ലാം കണിശമായ നിയമം വെച്ചത്, കൊന്നവനെ പകരം കൊല്ലണം. അപ്പൊ അതാണ് ഒരു ന്യായം. ഒരാൾക്ക് മറ്റൊരാളെ കൊല്ലാൻ, അത് തന്നെ ഈ കൊല ചെയ്യപ്പെട്ടവന്റെ കുടുംബത്തിന് കൊല്ലാൻ ഉത്തരവ് അനുവാദമുണ്ടോ? ഇല്ല, ഇല്ല. എനിക്ക് എന്റെ ബന്ധപ്പെട്ട ഒരാളെ ആരെങ്കിലും കൊന്നാൽ എനിക്ക് അയാളെ കൊല്ലാൻ അധികാരമുണ്ടോ? ഇല്ല. ഒരാളെ കൊല്ലാനുള്ള അനുവാദം ഇസ്ലാം തന്നിട്ടുണ്ടെന്ന് മാത്രം. പക്ഷേ അത് എനിക്കല്ല, രാജ്യത്തുള്ള പ്രജകൾക്കല്ല, രാജ്യത്തുള്ള പൗരന്മാർക്കല്ല. നിയമം ഒരാളും കയ്യിലെടുക്കാൻ പാടില്ല. കേസ് തെളിയിക്കപ്പെട്ട് കാലി വിധിച്ചു കഴിഞ്ഞാൽ കോടതിക്കാണ് അതിന് അധികാരമുള്ളത്. കോടതിക്കാണ് അയാളെ കൊല്ലാൻ അധികാരമുള്ളത്. അപ്പൊ ഒരു വകുപ്പ് അതാണ്, ഒരാളെ കൊന്നതിന് പകരം മറ്റൊരാളെ കൊല്ലുക. ഇത് ഇസ്ലാം നിയമിച്ച കാര്യമാണ്. അതെ, പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ആരെങ്കിലും ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഒരാളെ അന്യായമായി കൊന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന്റെ പാതകം അതിന്റെ ഗൗരവം ദുന്യാവിലും ആഖിറത്തിലും എത്രയാണ്. وغضب الله عليه ولعنه واعد له عذابا عظيما. ആരെങ്കിലും ഒരു വിശ്വാസിയെ കൊലപ്പെടുത്തിയാൽ, മുതഅമ്മിദൻ മനഃപൂർവ്വം കൊലപ്പെടുത്തിയാൽ, ഫജസാഉഹു ജഹന്നമു, അവനുള്ള പ്രതിഫലം ജഹന്നം തന്നെ, ഖാലിദം ഫീഹാ, അതിലവൻ നിത്യവാസിയായിരിക്കും. തീർന്നില്ല. വഗളിബല്ലാഹു അലൈഹി, അല്ലാഹു അവനോട് കോപിക്കുന്നതാണ്. പടച്ച റബ്ബിന്റെ കോപം കിട്ടിയാൽ പിന്നെ എല്ലാം പോയില്ലേ? വലഅനഹു, അല്ലാഹു അവനെ ശപിച്ചിരിക്കുന്നു. വഅഅദ്ദലഹു അദാബൻ അദീമാ, വമ്പിച്ച ശിക്ഷാരീതികൾ അവൻ ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. അത്രത്തോളം കടുപ്പമുള്ളതാണ്. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അവൻ ആ ശിക്ഷ ഏറ്റുവാങ്ങണം, ഏറ്റുവാങ്ങേണ്ടി വരും. അങ്ങനെ ന്യായപ്രകാരമല്ലാതെ കൊല്ലരുതാണല്ലോ. അപ്പൊ ന്യായങ്ങളിൽ ഒന്നാമത്തെ ന്യായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ പകരം ഇയാളെ കൊല്ലാം. രണ്ടാമത്തെ ന്യായം എന്താണ്? വസ്സയ്യിബുസ്സാനി,
വിവാഹിതനായ വ്യഭിചാരി എന്നാണ് അതിന്റെ ഉദ്ദേശം. ഇസ്ലാമിൽ വ്യഭിചാരം വളരെ നിഷിദ്ധമാണല്ലോ. ഇൻഷാല്ലാ നമ്മുടെ അടുത്ത വിശേഷണം അതാണല്ലോ, അവിടെ വെച്ച് നമുക്ക് കൂടുതൽ പറയാം. ഇവിടെ എന്താണ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത്? വിവാഹിതനാണ് വ്യഭിചരിച്ചതെങ്കിൽ അയാള് മരിക്കുവോളം അയാളെ എറിഞ്ഞുകൊല്ലലാണ് ശിക്ഷ. അപ്പൊ വിവാഹിതനെ കൊല്ലലാണോ? കൊല്ലൽ ഇസ്ലാം അനുവദിച്ചതാണ്. വിവാഹിതനെ കൊല്ലൽ അവൻ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ. അതും ആർക്കാണ് അധികാരമുള്ളത്? അതേ വ്യഭിചാരം കണ്ടിട്ടുള്ള നാട്ടിലെ ഏതെങ്കിലും മെമ്പർക്കാണോ? ഒരിക്കലും നിയമം കയ്യിലെടുക്കാൻ അനുവാദമില്ല. അത് കാളിയുടെ മുമ്പിലെത്തി കേസ് ഒരു നിലക്കുമുള്ള പ്രശ്നങ്ങളില്ലാത്ത നിലക്ക് കൃത്യമായി തെളിയിക്കപ്പെട്ട്, കുറ്റം തെളിയിക്കപ്പെട്ട് അയാൾ അപരാധിയാണെന്ന് ഉറപ്പായി കഴിഞ്ഞ് കാളി വിധിച്ചു കഴിഞ്ഞാൽ കാളിയോ കാളിയേൽപ്പിക്കുന്ന ആളുകൾക്കോ ആണ് എറിഞ്ഞുകൊല്ലാൻ അധികാരമുള്ളത്. അപ്പോൾ അവിടെയും നമുക്ക് മനസ്സിലാക്കാം, ഇങ്ങനെ കൊല്ലൽ അനുവദിക്കപ്പെട്ട രണ്ടാമത്തെ മേഖല, വിവാഹിതനായ മനുഷ്യൻ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അവൻ കൊല്ലപ്പെടേണ്ടവനാണ്. അവിവാഹിതനാണോ, വിവാഹം കഴിക്കുന്നതിന്റെ മുമ്പാണോ വ്യഭിചരിച്ചതെങ്കിൽ അവന് 100 അടിയാണ് ശിക്ഷ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അതേ അവസരത്തിൽ വിവാഹം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഒരാൾ വ്യഭിചാരിക്കുന്നതെങ്കിൽ അവനുള്ള ശിക്ഷ മരണം വരെ അവനെ എറിയലാകുന്നു. അതാണ് രണ്ടാമത്തെ ന്യായം. മൂന്നാമത്തെ ന്യായം എന്താണ്? അത്താരിക്കുലി ദീനിഹിൽ മുഫാരിഖുലിൽ ജമാഅ. അതേ, സ്വന്തം ദീനില്ലെന്ന് പുറത്തു പോയവൻ, സ്വന്തം മതത്തിൽ നിന്നൊരാൾ പുറത്തുപോയി മുർത്തദ്ദായി, ഏതെങ്കിലും നിലക്കൊരാൾ സ്വകാര്യമായി ദീനില്ലെന്ന് പുറത്തു പോകുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ചവൻ ഈ സംഘത്തോട് വിട പറഞ്ഞ് ശത്രുക്കളുടെ ചേരിയിലേക്ക് അവൻ പോയിട്ട് മുസ്ലിം സമൂഹത്തെ അവൻ ഒറ്റുകൊടുക്കുകയാണ്, മുസ്ലിം സമൂഹത്തിന്റെ രഹസ്യങ്ങൾ അവൻ പറയുകയാണ്, മുസ്ലിം സമുദായത്തിന്റെ പോരായ്മകൾക്കതാ ശത്രുക്കൾക്ക് ചോർത്തിക്കൊടുത്തുകൊണ്ട് അവൻ ഈ സമുദായത്തെ ഛിദ്രിപ്പിക്കാനും കൊന്നുകളയാനും കൂട്ടുനിൽക്കുന്ന അത്രയും മാരകമായ പാതകത്തിലേക്ക് വെളിച്ചോടിപ്പോകുന്ന ആ നിലക്ക് മതത്തില്ലെന്ന് വിട്ടുപോയിട്ടുള്ള കക്ഷിയുണ്ടോ, അവനെയും കൊന്നുകളയണം. ഇതാണ് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള കൊലപാതകം. ഇനിയതാ ചില ആളുകൾക്ക് ചില സന്ദർഭങ്ങളില്ലതാ കൊന്നുപോയെങ്കിൽ കൊലപാതകിയുടെ കുറ്റമില്ലാത്ത ചില വകുപ്പുകളുണ്ട്. ആരെങ്കിലും അതാ സ്വന്തം ശരീരത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയതാ തടുത്തു, അപ്പോഴാണ് മറ്റേ ചങ്ങാതി അങ്ങ് മരിച്ചും പോയി, സ്വന്തത്തെ ആക്രമിക്കാൻ കയറി വന്നതാണ് കൊല്ലാൻ വന്നവനെ സ്വയം പ്രതിരോധിച്ചു. അങ്ങനെ പ്രതിരോധിച്ചു മനുഷ്യന്റെ ജീവൻ പോയെങ്കിൽ ഇവൻ കൊലയാളിയുടെ പാപത്തിൽ പെടുന്നില്ല. അതേപോലെ തന്നെ തന്റെ മുതലക്രമിക്കാൻ വന്നു, തന്റെ ഭാര്യയോ മക്കളെയോ അവരുടെ ചാരിത്രം നശിപ്പിക്കാൻ കയറി പിടിക്കാൻ ഒരുത്തൻ വന്നു, അവനോടുള്ള പ്രതിരോധത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് ഒരുപക്ഷേ അക്രമിയായ മനുഷ്യന്റെ ജീവൻ പോയെങ്കിലും അത് മനഃപൂർവ്വം ഒരാളെ കൊന്നതിന്റെ വകുപ്പിൽ പെടുന്നില്ല. കേട്ടിട്ടില്ലേ മൂസനബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം? മഹാനവറുകൾ ഇങ്ങനെ അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലും ഗോത്രത്തിലും വെട്ടിട്ടുള്ളവരാളെ അന്യായമായി മറ്റേ വ്യക്തി അത് ആക്രമിക്കുകയാണ്. ആ ആക്രമം കണ്ട നേരത്ത് ആ വ്യക്തി മൂസനബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടപ്പോൾ ഫസ്തഗാസഹു അല്ലദീ മിൻ ശിയഅതിഹി അലല്ലദീ മിൻ അദൂവിഹി ഫവക്കസഹു മൂസാ ഫഖദാ അലൈഹി. മൂസനബി അലൈഹിസ്സലാമിനോട് ഓടി വരണേ, എന്നെ രക്ഷിക്കണേ, എന്നെ സഹായിക്കണേ എന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിലും ഗോത്രത്തിലും പെട്ടിട്ടുള്ള മനുഷ്യൻ സഹായം തേടിയപ്പോൾ മൂസനബി അലൈഹിസ്സലാം ഓടിച്ചെന്നിട്ട് പിടിച്ചു മാറ്റി പ്രതിരോധിക്കുന്നതിനിടയിൽ ഫവക്കസഹു മൂസാ, മൂസനബി അലൈഹിസ്സലാം അയാൾക്കൊരു ഇടി വെച്ചു കൊടുത്തു. ഇടി കുറച്ച് കനത്തിലായി, കൊല്ലണമെന്ന് വിചാരിച്ചിട്ടല്ല, വധിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല, പ്രതിരോധിച്ചതാണ്, സമയത്ത് മരിച്ചും പോയി. അത് മനഃപൂർവ്വമുള്ള കൊലപാതകത്തിൽ പെടുന്നില്ല. ഇങ്ങനെ കുറെ വകുപ്പുകൾ അതിനുണ്ട്. എന്തായിരുന്നാലും മൊത്തത്തിൽ 3 കാര്യങ്ങളാണ്. അതാണ് നബി തങ്ങൾ പറയുന്നത്, അന്നഫ്സു ബിൻ നഫ്സി വസ്സയ്യിബു സാനി വത്താരിഖുലി ദീരിഹിൽ മുഫാരിഖുലിൽ ജമാഅ. ഇനിയും സഹോദരന്മാരെ മനഃപൂർവ്വം കൊന്നുകളഞ്ഞാൽ അതിന് വലിയ നിയമങ്ങൾ ഇസ്ലാം പറയുന്നുണ്ട്. വലിയ നിയമങ്ങൾ പറയുന്നുണ്ട്. കൊലക്കു പകരം കൊല തന്നെയാണ്. ഇനി ഒരാള് ഫമൻ ഉഫിയ ലഹു മിൻ അഖീ, കൊലപാതകം ആർക്കാണോ ആരെയാണോ കൊന്നത് കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തിൽ എന്ന് ഈ സഹോദരന്റെ കാര്യത്തിൽ വല്ല വീഴ്ചയും കിട്ടിയെങ്കിൽ
അങ്ങനെ പുറത്തു കൊടുത്താൽ ഇയാളെ കൊല്ലാതെ രക്ഷപ്പെടുത്താം. കോടതിയിലെത്തി എല്ലാം തെളിഞ്ഞു, ഇയാളാണ് കൊന്നതെന്ന് മനസ്സിലായി. കൊലപാതകം ചെയ്തിട്ടുള്ള ആളെപ്പറ്റിയുള്ള എല്ലാ രേഖകളും കാളിയുടെ മുമ്പിൽ കൃത്യമായി അയാളെ വധശിക്ഷക്ക് വിധിച്ചു. അങ്ങനെ വിധിച്ചിരിക്കുന്ന നേരത്താണ് കൊല ചെയ്യപ്പെട്ട ആളുടെ കുടുംബക്കാർ പോയിട്ട് പറഞ്ഞു, അയാളെ കൊല്ലണ്ട, ഞങ്ങൾ മാപ്പ് കൊടുത്തിരിക്കുന്നു. അങ്ങനെ മാപ്പ് കൊടുത്താൽ ഇയാൾക്ക് കൊലപാതകത്തിൽ കൊലയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും, വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ ഒരു നിവൃത്തിയില്ല, അല്ലെങ്കിൽ ഒരു നിവൃത്തിയുമില്ല, ഇയാളെ കൊല്ലുക തന്നെ ചെയ്യും. ഏതെങ്കിലും ഒരു വ്യക്തി അതേ ആ നിലക്കുള്ള ആനുകൂല്യം അവന് കിട്ടിയെങ്കിൽ അതവന് കിട്ടിയ ഒരു ഹൈറാണെന്ന് വിചാരിക്കാം. എന്നാലും അവൻ എന്ത് ചെയ്യണം? എന്നാലും അവൻ ബ്ലഡ് മണി നൽകണം. അതിനാണ് ദിയ എന്ന് പറയുന്നത്. ദിയത്തുൻ എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. ബ്ലഡ് മണി എന്ന് നമ്മൾ സാധാരണ അതിന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പറയാറുണ്ട്. പരിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി തന്നെ ഇതിന്റെ നിയമങ്ങൾ പറയുന്നിടത്ത് അന്യായമായി കൊല ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ കാര്യങ്ങൾ എണ്ണിയല്ലോ. ആ കൂട്ടത്തിലതാ അൽ ഖത്ലുൽ ഖതഉ. ഒരിക്കലും നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ തന്നെയാണ് ഇസ്ലാം കാണുന്നത്. അങ്ങനെ ഗൗരവം കാണുന്നില്ലെന്ന് മനസ്സിലാക്കരുത്. ഏത് അബദ്ധത്തിലുള്ള കൊല? അബദ്ധത്തിൽ ഒരാളെ കൊന്നു, പല നിലക്കുണ്ടാവാം. നേരത്തെ പറഞ്ഞതുപോലെ വിചാരിക്കാത്ത നിലക്ക് സംഭവിച്ചുപോയി, അതല്ലെങ്കിൽ ആക്സിഡന്റ് ചിലപ്പോ അങ്ങനെ സംഭവിക്കും, കൊല്ലണം എന്ന് വിചാരിച്ചിട്ടല്ല മുട്ടിപ്പോയി. അങ്ങനെയൊക്കെയുള്ള അബദ്ധത്തിൽ ഒരാളുടെ വക്കിൽ നിന്ന് മറ്റൊരാളുടെ ജീവൻ പോയാൽ അബദ്ധത്തിലായിക്കൊണ്ടല്ലാതെ ഒരു വിശ്വാസിയും ഒരു വിശ്വാസി കാരണം കൊല ചെയ്യപ്പെടരുത്, കൊല്ലരുത്. ആരെങ്കിലും അബദ്ധത്തിൽ ഒരു വിശ്വാസിയെ കൊന്നാൽ പോലും ഫതഹരീറു റഖബത്തിൻ മുഅ്മിന, ഒരു സത്യവിശ്വാസിയായ അടിമയെ മോചിപ്പിക്കണം. ഒരു മുസ്ലിമായ മനുഷ്യൻ ഇവിടുന്ന് കുറഞ്ഞില്ലേ? അതിന് പകരം ഒരു അടിമയെ സ്വതന്ത്രനാക്കിയിട്ട് ഒരു സ്വതന്ത്രനായ മുസ്ലിമിനെ ഇവിടെ വർദ്ധിപ്പിക്കണം. വദിയത്തും മുസല്ലമത്തും ഇലാഹിലിഹി, ഇയാളുടെ കുടുംബത്തിലേക്ക് അംഗീകൃതമായ നിലക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. എന്ത്? ദിയാദനം. ദിയാദനം എന്ന് പറഞ്ഞാൽ ബ്ലഡ് മണി കൊടുക്കണം. ഇല്ലാ അയ്യസദ്ദഖു, അവരത് വിട്ടൊഴിച്ച് നടത്തിയാലല്ലാതെ, വിട്ടുവീഴ്ച ചെയ്താലല്ലാതെ, അവരത് ധർമ്മം ചെയ്യുകയാണ് വേണ്ട എന്ന് പറഞ്ഞാലല്ലാതെ. ഇനി ഫൈൻ കാന മിൻ ഖൗമിൻ അദുവില്ലക്കും വഹുവ മുഅ്മിനുൻ, ഒരു മുഅ്മിനായ മനുഷ്യനെ നിങ്ങൾ കൊന്നു എന്ന് സങ്കൽപ്പിക്കുക, എങ്ങനത്തെ മുഅ്മിനാണ്? നിങ്ങളുടെ ശത്രു സംഘത്തിൽപ്പെട്ട മുഅ്മിനാണെങ്കിൽ ഫതഹരീറു റഖബത്തിൻ മുഅ്മിന, അവിടെയും ഒരു സത്യവിശ്വാസിയായ അടിമയെ സ്വതന്ത്രനാക്കേണ്ടതുണ്ട്. ഇനി നിങ്ങൾക്കും അവർക്കുമിടയിൽ കരാറുള്ള ശത്രുതയിലൊന്നുമില്ലാത്ത അമുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാളെയാണ് കൊന്നതെങ്കിലോ ഫദിയത്തും മുസല്ലമത്തും ഇലാഹിലിഹി, അതേ അവന്റെ കുടുംബത്തിലേക്ക് നിങ്ങൾ ദിയാദനം നൽകണം. വിശ്വാസിയെ, ഒരു വിശ്വാസിയായ അടിമയെ സ്വതന്ത്രനാക്കണം. അതിനും സാധ്യമല്ലെങ്കിൽ തുടർച്ചയായി രണ്ട് മാസം നോമ്പെടുക്കണം. തൗബത്തം മിനല്ലാ വകാനല്ലാഹു അലീമൻ ഹകീമാ. സവിസ്തരം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള വിഷയത്തിന്റെ ഒരു ചുരുക്കം മാത്രമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. എന്തിനാ ഇതൊക്കെ കേൾപ്പിക്കുന്നത്? ഇത്രത്തോളം ഗൗരവമാണ് ഒരാളെ കൊല്ലാന്നത്. ഒരു വിലയില്ലാത്ത കൊലപാതകം നടക്കുന്ന ഒരു കാലാണല്ലോ. ഇത്രത്തോളം ദിയാദനം എന്നുള്ളതിനൊക്കെ പണ്ട് നിശ്ചയിക്കപ്പെട്ടത് എത്രയാ? നൂറൊട്ടകമാണ്. നൂറൊട്ടകം എന്ന് പറഞ്ഞാൽ ഒരൊട്ടകത്തിന് തന്നെ ലക്ഷങ്ങളല്ലേ? നൂറൊട്ടകത്തിന്റെ വില എത്ര കണക്കാക്കാൻ സാധിക്കും? അത്രത്തോളം മനുഷ്യ ജീവന്റെ വില, മനുഷ്യജീവന്റെ വില ഒരാൾക്കും കണക്കാക്കാൻ കഴിയൂല. അത്രത്തോളം ചില ആളുകൾ വിചാരിച്ചു പോയി നമ്മളോട് ഏതെങ്കിലും ഒരു അമുസ്ലിമിനെ കൊന്നാലൊന്നും പ്രശ്നമില്ല. വർഗീയത തലയിൽ കയറിയിട്ട് പലരും ചിലപ്പോൾ ചിന്തിക്കും, അത് മുസ്ലിമിനാണെങ്കിലേ കുഴപ്പമുള്ളൂ, അമുസ്ലിമിനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇസ്ലാം എന്താ പറഞ്ഞതെന്നറിയോ? ആരെങ്കിലും അതാ അപ്പുറത്തുള്ള ഒരു അമുസ്ലിമായ മനുഷ്യനെ കൊന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഒരു യഹൂദിയാവട്ടെ, നസറാനിയാവട്ടെ, ഹൈന്ദവനാവട്ടെ, ക്രൈസ്തവനാവട്ടെ, ആരാവട്ടെ, ആരെങ്കിലും അങ്ങനെ കൊന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ പരിമളം പോലും ആ മനുഷ്യന് അനുഭവിക്കാനാവില്ല. അത്രത്തോളമാണ് ഇസ്ലാമിന്റെ നിയമം. ഇസ്ലാം പറഞ്ഞത് ഒരാളെ എല്ലാരും കണ്ടോടുത്ത് വെച്ച് കൊല്ല. ഇസ്ലാമിനെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ ഇന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്? യുദ്ധരംഗത്ത് ശത്രുവുമായിട്ട് കൊല്ലാൻ വരുന്ന ശത്രുവുമായി മുഖാമുഖം കണ്ടുമുട്ടുമ്പോ ഖുർആനിൽ പറഞ്ഞ ചില നിയമങ്ങളുണ്ട്. ഫഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, കണ്ടയിടത്ത് വെച്ച് അവനെ കൊന്നുകളയൂ എന്ന്. ആ ആയത്ത് സന്ദർഭത്തിൽ നിന്നുണ്ട് അടർത്തിയെടുത്തിട്ട് ഖുർആൻ വിരോധികൾ പറയും
കണ്ടോ, പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഈ ഖുർആനിൽ മനുഷ്യനെ, അമുസ്ലിമിനെ, കാഫറിനെ കണ്ടയിടത്ത് വെച്ച് കൊല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വചനം നമ്പർ ഇത്ര, ചാപ്റ്റർ നമ്പർ ഇത്ര എന്നൊക്കെ പറയും. ഒരു അറിവില്ലാത്തൊരു മുസ്ലിം എടുത്തു നോക്കിയാൽ പറയും, ശരി തന്നെ കേട്ടോ, നമ്മൾ ഇത്രയും കാലം ഓതിയ ഖുർആനിൽ ഇങ്ങനെ ഉണ്ടല്ലേ, ഒരു ഹിന്ദുവിനെ മുസ്ലിം അമുസ്ലിമിനെയൊക്കെ കണ്ടയിടത്ത് വെച്ച് കൊല്ലണം. അതിന്റെ സന്ദർഭം മനസ്സിലാക്കിയില്ല. അതെവിടെ പറഞ്ഞതാ? യുദ്ധരംഗത്ത് നമ്മെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വരുന്ന ശത്രു യുദ്ധക്കളത്തിൽ അവൻ പരന്നോടിക്കിടക്കുന്ന നേരത്ത് കണ്ടെടുത്ത് വെച്ചവനെ കൊന്നോളണം. ആ നിയമം ഇങ്ങോട്ട് സമാധാനപരമായി ജീവിക്കുന്നവർ നാട്ടിലേക്ക് വെച്ചുകൊടുത്താലോ എന്താ സംഭവിക്ക? വളരെയേറെ അപകടവും അബദ്ധവുമാണ് പ്രചരിക്കുക. ഇസ്ലാം പറഞ്ഞത്, ഒരു അമുസ്ലിമിനെ, നീ കൊന്നാൽ സ്വർഗത്തിന്റെ പരിമളം പോലും നിഷിദ്ധമാണ്, സ്വർഗത്തിന്റെ മണം പോലും ആസ്വദിക്കാനാവില്ല. അതേ ഹദീസിൽ നമുക്കത് കാണാൻ സാധിക്കുന്നു. ഇനി സഹോദരന്മാരെ, മറ്റുള്ളവരെ കൊല്ലല് മാത്രമാണോ, മറ്റുള്ള മനുഷ്യരെ കൊല്ലല് മാത്രമാണോ ഇതിൽ വരുന്നത്, അതോ തന്നെ തന്നെ നശിപ്പിക്കലും ഇതിൽ പെടുമോ? പണ്ഡിതന്മാര് ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞു, അവനവനെ തന്നെ കൊല്ലലും അല്ലാഹ് പവിത്രമാക്കിയ ശരീരത്തെ, ജീവനെ നശിപ്പിക്കലാണ്. അത് മറ്റുള്ളവനെ കൊല്ലുന്നത് മാത്രമേ മഹാബാധകമുള്ളൂ. എനിക്ക് എന്റെ ജീവൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നൊരുക്കും വേണ്ട. ഇസ്ലാം പറയുന്നു, വലാത്തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത്. ഇന്നല്ലാഹ കാനബിക്കും റഹീമാ, നിശ്ചയം അല്ലാഹു നിങ്ങളോട് വളരെയേറെ കാരുണ്യമുള്ളവനാകുന്നു. കണ്ടോ, നിങ്ങൾ നിങ്ങളെ കൊല്ലരുത് എന്ന് പറഞ്ഞ ഉടനെ അല്ലാന്റെ കാരുണ്യ പറയും. എന്തിനാ? ആ ചിന്തയുള്ള മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ആ ചിന്ത പോകണമെങ്കിൽ പടച്ചവന്റെ റഹമത്തിനെ പറ്റി അയാളെ പഠിപ്പിക്കണം. അള്ളാന്റെ റഹമത്തിൽ നിന്നുള്ള നിരാശയാണ് മനുഷ്യൻ ആത്മഹത്യയിലേക്ക് എടുത്തു ചാടുന്നത്. ഇന്ന് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഗൗരവതരമായൊരു കാര്യമാണ്. എല്ലാ മനുഷ്യരിലും ആത്മഹത്യയോടൊരു താല്പര്യമുണ്ട് എന്നാണ്, എല്ലാ മനസ്സിലും ഉണ്ട്. എന്താണ് നശിച്ചാല്, എന്താണ് മരിച്ചാല് എന്നവര് തോന്നലുണ്ട് എന്നാണ്. അത് ചിലരിൽ കൂടും, ചിലരിൽ കുറയും. മനുഷ്യൻ ഇങ്ങനെ ഈ തോന്നുന്ന നേരത്ത് ഓരോ തോന്നലുകൾ അവന്റെ മനസ്സിലിങ്ങനെ വരും. അശൈത്താനതിന് വേണ്ട രൂപത്തിലുള്ള കാര്യങ്ങൾ അവന്റെ മനസ്സിൽ തോന്നിപ്പിച്ചുകൊണ്ട് അവനെ അതിന് പര്യാപ്തനാക്കും. ആ ഒരവസ്ഥ മനുഷ്യന്റെ മനസ്സിൽ വരും. അതുകൊണ്ടാണ് അതിന്റെ ഗൗരവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗുരുതരമായ നിലയ്ക്ക് തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഖുർആൻ തന്നെ പറയുന്നു, വമയ്യഫൽ ദാലിക ഉദ്വാനം വദുൽമാ ഫസൗഫ നുസ്ലീഹി നാറാ വകാന ദാലിക അലല്ലാഹി യസീറാ. മനുഷ്യർ ഇതിനെക്കുറിച്ചൊന്നുമുള്ള മതബോധമില്ലാത്തത് കൊണ്ടാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത്. മതബോധമില്ല, ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല, കലാകതറിയുള്ള വിശ്വാസമില്ല. നമുക്ക് അങ്ങനെ തോന്നുന്ന നേരത്ത് എങ്ങനെയാ മനുഷ്യനെ പഠിപ്പിക്കേണ്ടത്? ഇന്ന് ലോകത്ത് ഒരുപാട് സ്ഥലത്ത് കൗൺസിലിംഗ് സെന്ററുകളുണ്ട്. അവർ പത്രത്തിൽ പരസ്യം ചെയ്യുന്നു, നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുമ്പോൾ നിങ്ങൾ ഉടനെ ആത്മഹത്യയിലേക്ക് എടുത്തു ചാടരുത്, താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. വലിയൊരു ആശ്വാസത്തിന്റെ കാര്യമാണ്. അവരെ വിളിച്ചുകൊണ്ട് തന്റേതായ പ്രയാസങ്ങൾ ഷെയർ ചെയ്യാൻ കഴിയാത്തപ്പോഴാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഇസ്ലാം പറയുന്നു, നീ നിന്റെ റബ്ബിനോട് ഷെയർ ചെയ്യ്, പടച്ച റബ്ബിനോട് നിന്റെ സങ്കടം പറയ്, നിന്റെ പ്രയാസങ്ങൾ അള്ളാഹനോട് പറയ്. അതേ, എനിക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും എന്നിൽ നിന്ന് പോവില്ല. എനിക്കല്ല വിരിച്ച ഹൈറേ ഉണ്ടാകൂ, അല്ല വിരിച്ച ഷെറേ ഉണ്ടാവുകയുള്ളൂ. ഞാൻ നിരാശപ്പെടരുത്, എന്റെ റബ്ബെനിക്കതാ, ഏത് പ്രയാസങ്ങൾ കഴിഞ്ഞാലും എളുപ്പത്തെ അല്ല തന്നേക്കും. ഏത് ഞെരുക്കത്തിന്റെ ശേഷവും എളുപ്പത്തെ അല്ല തരുന്നതാണ്. ഏത് ഞെരുക്കത്തിന്റെ ശേഷവും അല്ല എളുപ്പത്തെ തന്നേക്കുന്നതാകുന്നു. ഇതൊക്കെയാണ് മനുഷ്യന്റെ മനസ്സിൽ പഠിപ്പിക്കണം. ഈ ബോധമാണ് ആത്മഹത്യയില്ലെന്ന് മനുഷ്യനുള്ള ഒരു പരിഹാരം. മറ്റൊന്ന് മനുഷ്യന്റെ മനസ്സിൽ തോന്നുകയാണ് പ്രശ്നങ്ങളൊക്കെ തീരേണെന്ന്. പ്രശ്നം തീരല്ലല്ലോ, പ്രശ്നത്തിന്റെ തുടക്കമാണ് ആത്മഹത്യ. ആത്മഹത്യ ചെയ്യുമ്പോ എല്ലാം കഴിഞ്ഞു നാം വിചാരിക്കുന്നത്, എല്ലാ രൂപത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് മോചനമാണ് ആത്മഹത്യ എന്നാണ് ആ നേരത്ത് മനുഷ്യന്റെ മനസ്സവനോട് ശൈത്താൻ മന്ത്രിക്കുന്നത്. എന്നാൽ അവൻ പഠിച്ചു വെക്കണം, ആത്മഹത്യയിലേക്ക് ഒരാൾ എടുത്തു ചാടിയാൽ അവന്റെ ജീവിതം പിന്നെ പാരിത്രികമായ ലോകത്ത് അവൻ അങ്ങോട്ടുള്ള ഓരോ സെക്കൻഡുകളിലും തീയാണ്, തീയാണ്, ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് സ്വന്തം മനസ്സിനെ പഠിപ്പിക്കേണ്ടതുണ്ട്. ക്ഷമയില്ലായ്മയും സഹനമില്ലായ്മയും നിരാശാബോധവുമാണ് പലരെയും ആത്മഹത്യയിലേക്ക് എടുത്തു തള്ളുന്നത്. അതുകൊണ്ടാ സഹോദരന്മാരെ,
അള്ളാഹുവിനോട് എപ്പോഴും തേടണമെന്ന് പറയുന്നത് ആ നിലക്കുള്ള ഒരു മരണം. ആരും അങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്ന് പണ്ട് തീരുമാനിച്ചിട്ടൊന്നുമില്ല. ചില സമയത്താണ് തോന്നല, ദുർബലമായ ഒരു നിമിഷത്തിലാണ് തോന്നല. ആ ഒരു നിമിഷത്തിന് നമ്മളാണ് അടിമപ്പെട്ട, നമ്മളും ചെയ്തു പോകും ആ കാര്യം. അതുകൊണ്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കേണ്ടതുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം പറഞ്ഞില്ലേ, മൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു ഫഹുവ ഫീ നാരി ജഹന്നം യതറദ്ദാ ഫീഹാ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. ആരെങ്കിലും ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയിട്ട് സ്വന്തം ശരീരത്തെ കൊന്നുകളഞ്ഞാൽ അവൻ കാലാകാലം നരകത്തിൽ തന്നെ, അവനതാ നരകത്തിയിൽ അവൻ നരകമലയുടെ മുകളിൽ നിന്ന് തീമലയുടെ മുകളിൽ നിന്ന് അവൻ ചാടിക്കൊണ്ടേയിരിക്കുന്ന ശിക്ഷയാണ് അവന് ജഹന്നമിൽ കിട്ടാൻ പോകുന്നത്. എങ്ങനെയാണോ ആത്മഹത്യ ചെയ്തത് തത്തുല്യമായ നിലക്ക് നരകീയ ശിക്ഷ അവൻ അനുഭവിക്കുന്നു എന്ന്. രണ്ടാമത്തത് വിശദങ്ങൾ പറഞ്ഞു, അവൻ തഹസാ സുമ്മൻ, ആരെങ്കിലും വിഷം കുടിച്ച് മരിച്ചാൽ, വിഷം കഴിച്ച് മരിച്ചാൽ, ഫസുമ്മുഹു ഫീ യദീ യതഹസ്സാഹു ഫീ നാരി ജഹന്നമ ഖാലിദം ഫീഹാ അബദാ. നരകാഗ്നിയിൽ അവനതാ ഈ വിഷം കഴിച്ച് നരകത്തീയിലുള്ള പ്രത്യേക വിഷം കഴിച്ചുകൊണ്ടേയിരിക്കുന്ന ശിക്ഷയാണ് അവന് കിട്ടുന്നത്. തീ എന്ന ശിക്ഷക്ക് പുറമേ മലയുടെ മുകളിൽ നിന്നവൻ ചാടിക്കൊണ്ടുള്ള ശിക്ഷ, വിഷം കഴിക്കുന്ന ശിക്ഷ. വമൻ ഖതല നഫ്സഹു ബിഹദീദതിൻ ഫഹദീദതുഹു ഫീ യദീ യതവജ്ജഉ ബിഹാ ഫീ ബത്നിഹി ഫീ നാരി ജഹന്നമ ഖാലിദം മുഖല്ലദം ഫീഹാ അബദാ. ആരെങ്കിലും ഒരായുധം കൊണ്ട് ഇരുമ്പ് കൊണ്ട് കുത്തിയിട്ട് അതുകൊണ്ട് വയറ് വളർത്തിയിട്ട് കുത്തിയിട്ടാണ് ഒരാൾ ജീവനെ പോക്കിയതെങ്കിൽ നരകത്തിയിൽ തീ കൊണ്ടുള്ള ആയുധം കൊണ്ട് അവൻ കുത്തി കുത്തിയവൻ മുറിവേൽപ്പിച്ചുകൊണ്ട് അവൻ ശിക്ഷിക്കപ്പെടുന്നു. അത്ര ഗുരുതരമാണ്, അത്ര ഗുരുതരമായ നിലക്കാണ് ആത്മഹത്യയെ ഇസ്ലാം കാണുന്നത്. എന്നാൽ ആത്മഹത്യ ചെയ്തവനെ കാഫിർ എന്ന വിധി ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഒരു മുസ്ലിമായ മനുഷ്യൻ ആത്മഹത്യ ചെയ്താൽ അയാളുടെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രവാചകന്റെ കാലത്ത് അങ്ങനെ നടന്നപ്പോ അവിടുന്ന് പറഞ്ഞു, ഞാൻ നിസ്കരിക്കൂല. പ്രവാചകൻ മാറിതൊന്നു സഹാബിമാരോട് നിസ്കരിച്ചോളാൻ പറഞ്ഞു. അപ്പോ മുസ്ലിം സമുദായത്തിൽ ഖിയാമത്ത് നാൾ വരെയും ഒരു ആത്മഹത്യ നടന്നാൽ അയാളെയും മുസ്ലിമായിട്ട് തന്നെയാണ് കാണുന്നത്. അയാൾ ബാക്കി കാര്യമുള്ളയാണ് തീരുമാനിക്കുന്നത്. എന്താണ് അയാൾ ആ മനസ്സിന്റെ അവസ്ഥ എന്താണൊക്കെ അള്ളാഹുക്കാണ് അറിയുക. അതുകൊണ്ട് ആത്മഹത്യ ചെയ്തവന്റെ പേരിലും ജനാസ നമസ്കരിക്കേണ്ടതുണ്ട്. മുസ്ലിം മയ്യത്തിനോടുള്ള എല്ലാ കടമകളും അവനോടും ചെയ്യേണ്ടതുണ്ട്. കുളിപ്പിക്കണം, കഫം ചെയ്യണം, നമസ്കാരം നിർവഹിക്കണം, മുസ്ലിം ഖബറിസ്ഥാനിൽ കൊണ്ടുപോയി മറമാടണം. ആ നിയമങ്ങൾക്കൊന്നും വ്യത്യാസമില്ല. പക്ഷേ ഇതിന്റെ ഗൗരവം വളരെ കൃത്യമായ നിലക്ക് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. പ്രവാചകന്റെ കാലത്തുണ്ടായ ഒരു സംഭവം, മറ്റൊരു സംഭവം, ഒരു മനുഷ്യൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തമ്മാടിയായി ജീവിക്കുന്നവര് മാത്രമൊന്നുമല്ല ആത്മഹത്യ ചെയ്യുക. വളരെ നന്നായി ജീവിച്ചവൻ ഒരു സെക്കൻഡ് നേരത്തെ അവന്റെ ദുർബലമായ, അവന്റെ സഹനിക്കാനാവാത്ത ഒരവസ്ഥക്ക് അടിമപ്പെട്ടുകൊണ്ട് ചിലപ്പോ ജീവൻ കളഞ്ഞു എന്ന് വരും. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്നൊരു സംഭവം നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ്. ഒരു യുദ്ധരംഗത്ത് അള്ളാഹുവിന്റെ റസൂല് മുശ്രിക്കുകളുമായി പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തമ്പിലേക്ക് മടങ്ങി. ആളുകളൊക്കെ അവരുടെ തമ്പിലേക്ക് ഇങ്ങനെ മടങ്ങുന്ന നേരത്ത് അപ്പോഴുമുണ്ട് വിശ്രമമില്ലാതെ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബികളുടെ കൂട്ടത്തിൽ ഒരാള് വിശ്രമമില്ലാതെ ആ നേരത്തും അയാളതാ തന്റെ കണ്ണിൽ കണ്ട ശത്രുക്കളെയൊക്കെ ഒന്നിനെയും വിടാതെ വെട്ടിക്കൊലപ്പെടുത്തി മുന്നേറുന്നു. ആ സമയത്ത് സഹാബിമാര് അയാളെ നോക്കിയിട്ട് പറഞ്ഞു, ഈ മനുഷ്യന് സ്വർഗത്തിൽ കൂലി കിട്ടും പോലെ ഇന്നത്തെ ദിവസം ഞങ്ങളിൽ ഒരാൾക്കും കിട്ടൂല. ഞങ്ങളൊക്കെയും തളർന്ന് റെസ്റ്റ് എടുക്കാൻ പോകുമ്പോഴും ഈ മനുഷ്യൻ ഇതായും യുദ്ധക്കളത്തിൽ സജീവം തന്നെ. അത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറഞ്ഞു, അമാ ഇന്നഹു മിൻ അഹ്ലിന്നാര്, അയാൾ നരകത്തിലാണ്. സഹാബിമാര് പുകഴ്ത്തിയ ഈ ആളുടെ ശൂരവീര പരാക്രമങ്ങൾ കണ്ട് അയാളുടെ ധീരതയെ വാഴ്ത്തിയേയുള്ളൂ. അപ്പോഴേക്ക് ഹബീബിന് വഹയി കിട്ടി
ഇന്നഹു മിൻ അഹ്ലിൻ നാർ, അയാൾ നരകക്കാരനാകുന്നു. സഹാബിമാർക്ക് അത്ഭുതമായി, സഹാബിമാർക്ക് അത്ഭുതമായി. ഒരു പറഞ്ഞു, അവര് പറഞ്ഞു, എന്തായി കേട്ടത്, എന്താണ് ഈ കേട്ടത്, അയാൾ നരകത്തിലെന്നോ. ഞാനയാള് പറഞ്ഞു, ഞാൻ അയാളെ പിന്തുടരുക തന്നെ ചെയ്യും. അങ്ങനെ അയാളുടെ പിന്നാലെ ഒരു സഹാബി പുറപ്പെടുകയാണ്. കുല്ലമാ വഖഫ വഖഫമാഹോ, ഈ സഹാബി നന്നായി ഒപ്പം നിൽക്കുന്ന സഹാബിയും നിൽക്കും. വൈദാ അസറ അസറമാഹോ, ഇദ്ദേഹം മുന്നോട്ട് സ്പീഡിൽ പോയാ ഇദ്ദേഹവും പിന്നാലെ പോകും. എന്താ ഇയാളെ പ്രവൃത്തി എന്നറിയാനാ പിന്നാലെ കൂടുന്നത്. അങ്ങനെ മുന്നേറുന്നതിനിടക്ക് ശക്തമായ ഒരു വെട്ട് അദ്ദേഹത്തിന് കൊണ്ടു. അദ്ദേഹത്തിന്റെ കാൽ തുടക്ക് ശക്തമായൊരു വെട്ട് ശത്രുവാണ് വെട്ടി. വെട്ടിയപ്പോൾ അദ്ദേഹത്തിന് വേദന സഹിക്കാനായില്ല. ക്ഷമിക്കേണ്ടതായിരുന്നു, സഹിക്കേണ്ടതായിരുന്നു. അവർക്കാണല്ലോ അമ്പിച്ച പ്രതിഫലം അല്ല നിശ്ചയിച്ചത്. പക്ഷേ ആ വേദന അയാൾ സഹിക്ക വയ്യാതെ അയാൾ ഉടനെ എന്തു ചെയ്തു, തന്റെ വാൾത്താരി നിലത്ത് വെച്ചു. വാൾത്താരി നിലത്ത് വെച്ച് അതിന്റെ മൂർച്ചയുള്ള ഭാഗം മുകളിലേക്കാക്കി പിടിച്ചുകൊണ്ട് അതിലേക്കൊരു വീഴ്ചയാണ്, ഒരു വീഴ്ച അതിലേക്ക് അങ്ങ് വീണിട്ട് ഫഖതല നഫ്സഹൂ, ആ മൂർച്ചയുള്ള വാളുകൊണ്ട് സ്വന്തം ശരീരത്തെ തന്നെ അയാൾ പിളർത്തു കളഞ്ഞു, ആത്മഹത്യ ചെയ്തു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ഈ രംഗം കണ്ട സഹാബി ഓടിക്കതച്ചുകൊണ്ട് ചെന്നിട്ട് പറയുന്നു, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാനിതാ ഇപ്പോഴും സാക്ഷ്യം വഹിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ വിഷയം, എന്റെ ഇപ്പൊ ഒരു ഷഹാദത്ത് പുതുക്കാൻ കാരണം? നടന്ന സംഭവങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്കൊരു തത്വം പഠിപ്പിച്ചു കൊടുത്തു, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇന്നർ റജുല ലയഅമലു അമല അഹ്ലിൽ ജന്ന ഫീമാ യബ്ദൂലിന്നാസ്, ഒരു മനുഷ്യൻ സ്വർഗക്കാരുടെ പ്രവർത്തനം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഫീമാ യബ്ദൂലിന്നാസി, ജനങ്ങളുടെ ദൃഷ്ടിയിൽ അയാളെ കാണുമ്പോ അയാൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള പുറപ്പാടാണ്, സ്വർഗക്കാരനാണെന്ന് തോന്നുന്ന പ്രവൃത്തി ഒരാളിൽ നിന്ന് നിങ്ങൾ കണ്ടേക്കും. വാസ്തവത്തിൽ വഹുവ മിൻ അഹ്ലിന്നാര്, അയാള് നരകക്കാരനായിരിക്കും, അയാള് നരകക്കാരനായിരിക്കും. നേരെ മറിച്ചും സംഭവിക്കും. വൈന്നർ റജുല, ഒരാളിൽ അയാൾ മലു അമല അഹ്ലിന്നാരി, നരകവാസികളുടെ പ്രവർത്തനത്തിൽ തന്നെ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. ഫീമാ യബ്ദൂലിന്നാസി, ജനങ്ങളുടെ ദൃഷ്ടിയിൽ, ജനങ്ങൾ കാണുമ്പോൾ അയാൾ മഹാതെമ്മാടിയാണ്, നരകത്തിൽ കാണുന്ന ഉറപ്പാണ്, ആ നിലക്കൊരാൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. പക്ഷേ വഹുവ മിൻ അഹ്ലിൽ ജന്നാ, അവൻ സ്വർഗാവകാശിയായി മാറുന്നതാണ്. അതെങ്ങനെയാ തീരുമാനിക്കപ്പെടുന്നത്? വൈന്നമൽ അഅമാലു ബിൽ ഖവാതീം, മനുഷ്യന്റെ അവസാനം എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് വിലയിരുത്തേണ്ടത്. ഒരാളുടെ അന്ത്യമാണ് നോക്കുന്നത്. എത്രയോ ആളുകൾ, എത്രയോ ആളുകൾ വളരെ നല്ല പ്രവർത്തനം ചെയ്ത് അവസാനം അവസാനം മരണം മോശമായിട്ടാണ് മരിക്കുന്നത്. അന്ത്യം നന്നാവുക, അന്ത്യം ചീത്തയായിക്കൊണ്ടൊരാൾ മരിക്കുക, അന്ത്യം നന്നായി മരിക്കുക, അന്ത്യം നന്നാവലാണ് രക്ഷയുടെ മാനദണ്ഡം. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നില്ലേ, നമ്മളെ മനസ്സിൽ നമുക്ക് തോന്നുന്നു എനിക്കൊന്നും സംഭവിക്കൂലാണ്. തോന്നരുത്, തോന്നരുത്. ഈ സഹാബിയെ കുറിച്ച് കണ്ട സഹാബിമാര് പറഞ്ഞത്, ഇയാളെ പോലെ കൂലി കിട്ടുന്ന ഒരാൾ യുദ്ധക്കളത്തിൽ വേറെ ആരാ ഉള്ളത് പറഞ്ഞ് നാവെടുത്തിട്ടേ ഉള്ളൂ. അപ്പോഴേക്കാ ഹബീബിന്റെ വഴി കിട്ടുന്നത്, അമാ ഇന്നഹു മിൻ അഹ്ലിന്നാർ, അയാൾ നരകക്കാരൻ തന്നെ. നമ്മൾ വല്ലാതെ ഭയപ്പെടണം പടച്ചറബേ. ഇപ്പൊ ഇങ്ങനെ ജീവിക്കുന്നു, നിസ്കാരത്തോട് താല്പര്യമുണ്ട്, സൽക്കർമ്മങ്ങളോട് താല്പര്യമുണ്ട്, തിന്മകളോട് വെറുപ്പുണ്ട്, കുഫറിനോട് വെറുപ്പുണ്ട്, ശിർക്കിനോട് വെറുപ്പുണ്ട്. പക്ഷേ നമ്മുടെ അന്ത്യം ഇതുപോലെ തന്നെയാകുമോ? ഭയപ്പെടേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് മഹത്തുക്കൾ വരെ ദുആ ചെയ്തത്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ദുആ നമ്മൾ പഠിച്ചില്ലേ, തവഫനീ മുസ്ലിമാ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, വാൽഹിത്നീ ബിസ്സാലിഹീൻ, സാലിഹീങ്ങളോടൊപ്പം നീ എന്നെ ചേർക്കണേ. ഇപ്പോഴാ എങ്ങനെയാണ് അവിശ്വാസിയായി മരിച്ചു പോകുന്നവരവസ്ഥ?
അവസാനം ഈമാനൊക്കെ തെറ്റിയിട്ട് മരണം ആ നേരത്തും ഇബിലീസൊക്കെ വന്ന് വലുത് ഉപദേശിക്കുന്ന നേരമാണ്. അതുകൊണ്ട് അന്ത്യം നന്നാവണം, അന്ത്യം നന്നാവണം എന്ന് ഇസ്ലാം വളരെ ഗൗരവത്തോടെ പറയുകയാണ്. അതാണ് വലാത്ത മൂത്തുന്ന എല്ലാ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകാൻ ഇടവരരുത് എന്ന് ഖുർആൻ വളരെ കൃത്യമായി തന്നെ പറയുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നിരിക്കുകയാണ്. അപ്പൊ ആത്മഹത്യ അത്രത്തോളം മഹാപാതകമാണ്. മറ്റുള്ളവരെ കൊല്ലലും തന്നെ കൊല്ലുന്ന മറ്റുള്ളവരെ കൊല്ലുന്നത് പോലെയുള്ള മഹാപാതകമാണ് സ്വന്തത്തെ കൊല്ലലും. ഇനിയും സഹോദരന്മാരെ, മൂന്നാമത്തെ ഒരു വകുപ്പ് കൂടിയുണ്ട്. അതെന്താണ്? അതേ ഇസ്ലാം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ, നിങ്ങൾ ആ ഹദീസിന്റെ ആദ്യ ഭാഗം കേട്ടു, ഏറ്റവും വലിയ പാതകം ഏതാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിന്നെ സൃഷ്ടിച്ചവനാണ് റബ്ബെന്നിരിക്കെ നീ അവന് പങ്കാളിയെ നിശ്ചയിക്കലാണ്. സുമ്മാ മാദാ, പിന്നീട് ഏതാണ് നബിയെ എന്ന രണ്ടാമത്തെ ചോദ്യം. അപ്പൊ അല്ലാന്റെ റസൂൽ പറഞ്ഞു, അൻതഖ്തുല വലദക, നിന്റെ കുഞ്ഞിനെ നീ കൊന്നുകളയലാണ്. ഹസിയത്താൻകുലമാക്കാ, നിന്റെ കൂടെ അവനും ഭക്ഷിക്കാൻ വന്നാ എന്താ ചെയ്യാന്ന് പേടിച്ചിട്ട്. കുട്ടിക്ക് ചെലവിന് കൊടുക്കണ്ടേ, എന്റെ കയ്യിലില്ലല്ലോ, വിദ്യാഭ്യാസം നൽകണ്ടേ, അതേ ഒരുപാട് കാര്യങ്ങൾ നോക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് നീ കുഞ്ഞിനെ കൊല്ലുന്നുവോ? ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന സമ്പ്രദായമാണല്ലോ. വൈദൽ മൗഊദത്തു സുഇലത്ത് ബി അയ്യി ദംബിൻ ഖുതിലത്ത്, ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി ചോദിക്കപ്പെടും, എന്ത് പാതകം ചെയ്തിട്ടാണ് ഈ കുരുന്നു കൊല ചെയ്യപ്പെട്ടത്? ജാഹിലിയ കാലത്ത് സമൂഹത്തിൽ നടമാടിയിരുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ അവര് ദാരിദ്ര്യം കൊണ്ട് കുഞ്ഞുങ്ങളെ കൊന്നിരുന്നു. ദരിദ്രരായ ദമ്പതികൾക്ക് കുഞ്ഞു പറന്നാൽ അതിനെ കൊന്നുകളയും, അവര് ജീവനോടെ കുഴിച്ചു മൂടും. അതുപോലെ തന്നെ വരാൻ ഇപ്പൊ ദാരിദ്ര്യമൊന്നുമില്ല, ഇനി ഭാവിയിൽ ഈ കുട്ടി വളർന്ന് വലുതായിട്ട് ദാരിദ്ര്യം വന്നാലോ എന്ന് പേടിച്ചിട്ട് കൊന്നിരുന്നവരും ഉണ്ടായിരുന്നു. ഈ രണ്ടു കൂട്ടരോടും ഇസ്ലാം പറഞ്ഞു, വലാത്തഖ്തുലു ഔലാദകും മിൻ ഇംലാഖിൻ നഹ്നു നർസുഖുക്കും വഇയാഹും, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊന്നുകളയരുത്, ദാരിദ്ര്യം കൊണ്ട് കൊന്നുകളയരുത്, നിങ്ങൾക്കും അവർക്കും ഭക്ഷണം തരുന്നത് ഞാനാണ്. നിങ്ങൾ അതൊരു ഭക്ഷണം കഴിക്കല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ കൊന്നുകളയരുത്. ഇനി ഭാവിയിൽ ദാരിദ്ര്യം വരുന്ന പേടിക്കുന്നവരോടും പറഞ്ഞു, വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ്, ദാരിദ്ര്യം ഇപ്പൊ നിലവിലില്ല, ഇനി ഭാവിയിൽ ദാരിദ്ര്യം വന്നേക്കുമോ എന്ന് പേടിക്കുന്നവരോടും പറഞ്ഞു, കുഞ്ഞുങ്ങളെ കൊല്ലരുത്, നഹ്നു നർസുഖുഹും ഭാവിയിൽ വരാൻ പോകുന്ന അവർക്കും റിസ്ക് നൽകുന്നതും, വയ്യാക്കും നിങ്ങൾക്കും റിസ്ക് നൽകുന്നതും അതേ നാം തന്നെയാണ്. ഇന്ന ഖത്ലഹും കാന ഖിത്അം കബീറാ, അവരെ കൊല്ലുക എന്ന് പറയുന്നത് മഹാപാതകം തന്നെ. അപ്പൊ അതും വലിയ തെറ്റാണ്. ജാഹിലിയ കാലത്ത് ജീവനോടെ കുഴിച്ചുമൂടിയിരുന്നു. പ്രസവത്തിന് ശേഷം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അപമാനഭാരം പെൺകുട്ടിയായി എന്നതിന്റെ പേരിൽ കൊന്നിരുന്നവർ, അപമാനം കൊണ്ട് കൊന്നിരുന്നവർ, അവർ ദാരിദ്ര്യം കൊണ്ടല്ല, അപമാനം പെണ്ണായി പറന്നു എന്നതിന്റെ പേരിൽ, അതുപോലെ തന്നെ ദാരിദ്ര്യം നിലവിലുള്ളതിന്റെ പേരിൽ ഒന്നും കൊടുക്കാനില്ലാത്തത് കൊണ്ട് കൊന്നവര്, ഇനി ഈ കുട്ടി വളർന്നു വലുതാകുമ്പോ ദാരിദ്ര്യം വരുമെന്ന് പേടിച്ചു കൊന്നവര്, ഇങ്ങനെയൊക്കെ കൊന്ന ആളുകളുണ്ടായിരുന്നു. അതേ ആ കാലഘട്ടത്തിലെ ജാഹിലിയത്തിന്റെ സംസ്കാരം ഇന്നിന്റെ രൂപത്തിൽ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നു. അതാണതാ കുഞ്ഞിനെ ഉള്ളിൽ വെച്ച് തന്നെ കൊന്നുകളയുകയാണ്. അബോർഷൻ നടക്കുന്ന കാലഘട്ടമാണ്, അബോർട്ട് ചെയ്യപ്പെടുകയാണ്. അതേ അതിന് ദമ്പതികൾക്ക് പല ന്യായങ്ങളുമുണ്ട്. വിചാരിക്കാത്ത സമയത്ത് ഭാര്യ ഗർഭിണിയായി എന്ന് വരുമ്പോൾ പെട്ടെന്നതാ ഗുളിക കഴിപ്പിച്ചും ഇഞ്ചക്ഷൻ അടിച്ചുകൊണ്ടും കുട്ടിയെ കൊല്ലുന്നു. മഹാപാതകം തന്നെ. ഒരു കുഞ്ഞിനെ കൊല്ലുന്നത് പുറത്ത് വെച്ച് കൊല്ലുന്നത് മാത്രമല്ല മഹാപാതകമാകുന്നത്, അകത്ത് വെച്ച് കുഞ്ഞിന്റെ ജീവൻ കളയുന്നതും കുഞ്ഞിനെ അബോർട്ട് ചെയ്യുന്നതും അത് ഇളക്കി നശിപ്പിച്ച് കളയുന്നതും മഹാപാതകം തന്നെ. പല കാരണങ്ങൾക്ക് ഇത്രയോ ആളുകൾ കാരണം വിചാരിക്കാത്ത സമയത്ത് കുട്ടി ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് അത് വേണ്ട തീരുമാനിക്കും. ദമ്പതികൾ സ്വകാര്യമായിട്ട് തീരുമാനിച്ച് ഹോസ്പിറ്റലുകളിൽ പോയിട്ടത് നശിപ്പിക്കും. മഹാപാതകമാണ്, മഹാപാതകമാണ്. ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒരു ഭ്രൂണത്തെയും നശിപ്പിക്കാൻ ഇസ്ലാം അനുവാദം തരുന്നില്ല. അതേ പഴച്ചു വെച്ച പെണ്ണുങ്ങൾ കണ്ടിട്ടില്ലേ, ക്ലോസറ്റിന്റെ ഉള്ളിലേക്ക് കുട്ടിയേതാ, ക്ലോസറ്റിന്റെ അകത്തേക്ക് കുട്ടിയുടെ തലമുക്കി പിടിച്ചിട്ട് കൊന്നുകളയുന്നു. കുട്ടി അപ്പൊ തന്നെ തുണിയിലാക്കിയിട്ട് വേസ്റ്റ് ബോക്സിലേക്ക് തള്ളിയത് ഈ രാജ്യത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് നമ്മൾ കേട്ടില്ലേ. കുട്ടികളെ കൊന്ന് കക്കൂസിലും കുളിമുറിയിലും നശിപ്പിക്കുന്നവർ, ശ്വാസം മുട്ടിച്ച് തലയണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നവർ, അങ്ങനെ എത്രയോ കുരുന്നുകളെ കൊല്ലുന്ന പിശാചുക്കളുണ്ട്, തെമ്മാടികളുണ്ട്, അതേ പകൽ മാന്യന്മാരായ ആളുകളുമുണ്ട്.
ഭാര്യയുടെ ഗർഭത്തെ അലസിപ്പിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ഡോക്ടർമാർക്ക് ഓഫർ ചെയ്തുകൊണ്ട് അതേ അതിനെ സ്വകാര്യമായി നശിപ്പിച്ച് കളയുന്നവരുമില്ലേ? എല്ലാം ഇസ്ലാം പറയുന്ന മഹാപാതകത്തിൽ തന്നെ. എന്നാൽ ഒരു ഭ്രൂണത്തെ നശിപ്പിക്കാൻ ഇസ്ലാം ചില പ്രത്യേക ഘട്ടങ്ങളിൽ മാത്രമേ അനുവാദം തരുന്നുള്ളൂ. ഒരു ഭാര്യയുടെ ഒരു പെണ്ണിന്റെ ഗർഭാശയത്തിലുള്ള കുഞ്ഞിനെ നശിപ്പിക്കാൻ ഒരിക്കലും പാടില്ല, ഹറാമാണ്. എന്നാലോ രണ്ട് ഘട്ടങ്ങളിൽ ഇസ്ലാം അതിന് അനുവാദം നൽകുന്നുണ്ട്. ഒന്നാമത്തെ ഘട്ടം പണ്ഡിതന്മാരെ ഐക്യകണ്ഠേന തന്നെ പറയുന്നു, ഈ കുട്ടി വളർന്ന് ഗർഭപാത്രത്തിൽ വളർന്നുകൊണ്ടിരുന്നാൽ ഉമ്മ മരിച്ചു പോകുമെന്ന് വിദഗ്ധരായ ഡോക്ടർമാർ എഴുതി പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാന്റെ ജീവനാണ് ഏറ്റവും പ്രധാനം. ഈ കുട്ടി അവിടെ വളരുന്നത് കൊണ്ട് ഉമ്മ മരിച്ചു. കുട്ടിനെ ചിലപ്പോൾ കിട്ടിയതൊരു പക്ഷെ ഉമ്മയുടെ ജീവൻ പോകും, ഉമ്മന്റെ ജീവൻ പോകും, ഉമ്മ മരിക്കുമെന്ന് വളരെ കൃത്യമായി ബോധമുള്ള അവഗാഹമുള്ള ഒരു ഡോക്ടർ പറഞ്ഞാൽ കുഞ്ഞിനെ നശിപ്പിക്കാൻ ഇസ്ലാം അനുവാദം തരുന്നു. കാരണം അവിടെ ഉമ്മന്റെ ജീവനെ രക്ഷിക്കണം. രണ്ടാമത്തെ ഇസ്ലാം അനുവാദം തരുന്ന മേഖല ഏതാണ്? രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത്, ആ സന്ദർഭത്തിൽ ഇസ്ലാം നമുക്കതിന്റെ ഗൗരവം വളരെ കൃത്യമായി പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. വയറ്റിൽ വെച്ച് കുഞ്ഞ് മരണപ്പെട്ട് കഴിഞ്ഞാൽ കുഞ്ഞ് മരിച്ചുപോയില്ലേ, ഇനിയിപ്പോ നമുക്കത് ഒഴിവാക്കില്ലായിരുന്നു, വൃത്തിയില്ല. അത് നശിപ്പിക്കാം, ഉള്ളിൽ വെച്ച് കത്തിരിക്കാം, നശിപ്പിച്ച് കളയാം, വികൃതമാക്കാം, എങ്ങനെയാണോ പുറത്തേക്ക് എടുക്കേണ്ടത് അങ്ങനെയൊക്കെ ചെയ്യാം. വിരോധമല്ല. എന്താ കാരണം? അവിടെ ജീവൻ പോയിട്ടുണ്ട്, ജീവൻ പോയിട്ടുണ്ട്. ഈ രണ്ട് ഘട്ടങ്ങളിലല്ലാതെ പറ്റില്ല, പറ്റില്ല എന്നാണ് ഇസ്ലാം പറയുന്നത്. ഇപ്പൊ പലരും ചോദിക്കാറുണ്ട്, പരിശോധനയിൽ തെളിഞ്ഞ് ഡോക്ടർ പറഞ്ഞു കുട്ടി വികലാംഗനാണെന്നാ പറയണത്, നിങ്ങൾ നശിപ്പിച്ചാളിന്നാ ഡോക്ടർ പറയണേ, എന്താ ചെയ്യേണ്ടത്? പാടില്ല, പാടില്ല. ഡോക്ടർമാര് വിധിയെഴുതുന്നതൊക്കെ ശരിയാവോ? നിങ്ങൾക്ക് തന്നെ അറിയില്ല സഹോദരൻ, എത്ര ആള് നമ്മുടെ ഒക്കെ അനുഭവങ്ങളിൽ എത്ര ആളുകളുണ്ട്, കുട്ടി വികലാംഗനാണ്, കുട്ടിക്ക് വളർച്ചല്ല, അതില്ല ഇതില്ല, വളർന്ന അങ്ങൾക്ക് ആകെ ബേജാറാവുന്നു. ചില ഡോക്ടർമാര് യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ പറയും. എന്നിട്ട് ഈ ദമ്പതികൾ തീരുന്നു തീരുകയാണ്. അവസാനം കുഞ്ഞ് ജനിച്ചു നോക്കുമ്പോ വല്ല കുഴപ്പമുണ്ടോ? ആരായി തീരുമാനിക്കുന്നത്? അല്ലയല്ലേ, അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. ഒരു ഡോക്ടറല്ലല്ലോ നിനക്ക് രൂപം നൽകുന്നവൻ, ഒരു ഭ്രൂണത്തിന്റെ ഓരോ സെക്കൻഡിലുമുള്ള വളർച്ച കൃത്യമായിട്ട് അറിയുന്നവൻ റബ്ബല്ലേ? അത് ഡോക്ടർക്കറിയൂല. അത് ഈ ലോകത്ത് കണ്ടുപിടിക്കുന്ന ഒരു ഉപകരണങ്ങളെ കൊണ്ടും സാധ്യമല്ല. അതിന്റെ ഓരോ ഘട്ടങ്ങളിലും അതിന്റെ വളർച്ചയുടെ വ്യത്യസ്ത ഘട്ടങ്ങൾ തരണം ചെയ്യുമ്പോ അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? മാ ഗറക ബിറബ്ബിക്കൽ കരീം, അത്യുദാരനായ നിന്റെ റബ്ബല്ലയോ? ആ റബ്ബിനെ പറ്റിയുള്ള ബോധം. ഇനി അങ്ങനെ അവസാനം അങ്ങനെയാണ് വരുന്നതെങ്കിൽ ഞാൻ ക്ഷമിച്ചോളാ, സഹിച്ചോളാ എന്ന നിലക്ക് ആ കുഞ്ഞിനെ വളർത്തുകയാണെങ്കിൽ പ്രസവിക്കട്ടെ, എന്തെങ്കിലും ഒരു വൈകല്യം ഉണ്ടെങ്കിൽ അത് ഞാൻ സഹിച്ചോളാ, അത് അയാൾക്ക് സ്വർഗം കിട്ടാൻ കാരണമാവും, അത് അയാൾക്ക് സ്വർഗത്തിലേക്കുള്ളൊരു പാതയാകും. എന്നാലും ജീവനുള്ള ഒരു കുട്ടിയെ വികലാംഗനാണ് അല്ലെങ്കിൽ എന്തോ തകരാറുണ്ട് എന്ന് പറഞ്ഞ് കൊന്നുകളയാൻ പാടില്ല, അത് പാടില്ല എന്ന് പണ്ഡിത ലോകം ഹറാമാണ്, പാടില്ല. ഇനി അല്പമെങ്കിലും ആ നിലക്ക് ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നവര് പ്രായം പറയുന്നത് 40 തികയുന്നതിന്റെ മുമ്പാണ്, അല്ലെങ്കിൽ 120 മുമ്പാണ്, 120 ദിവസം തികയുന്നതിന്റെ മുമ്പാണ്, 4 മാസം എത്തുന്നതിന്റെ മുമ്പ്, 120 ദിവസം ആകുന്നതിന്റെ മുമ്പ്. അങ്ങനെ വളരെ അപകടകരമായൊരവസ്ഥയിലേക്കാണ് ഈ കുട്ടി വരുന്നത്. അവയവങ്ങളൊന്നുമില്ല, ബുദ്ധിയില്ല, ഒന്നുമില്ലാത്ത നിലക്കാണെങ്കിൽ ചിന്തിക്കാം. അതിൽ തന്നെയും വീക്ഷണ വ്യത്യാസങ്ങളാണ്. എന്നാലോ 4 മാസം പിന്നിട്ട് കഴിഞ്ഞതിന് എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പാടില്ല, കുന്നുകളയാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. ഈ ഒരു കാരണങ്ങളൊന്നുമില്ലാതെ സൗന്ദര്യം നശിച്ചു പോകും, വിചാരിക്കാത്ത സമയത്ത് അവൾ ഗർഭം ധരിച്ചു പോയി, അല്ലെങ്കിൽ ഇപ്പോൾ പരിശോധനയിൽ തെളിഞ്ഞു പെണ്ണാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്വകാര്യമായിട്ട് ഇത് കൊല്ലുന്ന ആൾക്കാരുണ്ട്. മഹാപാതകമാണ്. പണ്ട് കാലത്തൊരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരുന്നു നമ്മുടെ രാജ്യങ്ങളിലൊക്കെ, 500 രൂപ നൽകി 500 രൂപ മുടക്കി 500,000 ലാഭിക്കുക. അന്ന് കുഞ്ഞിന്റെ ലൈംഗികമായ കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാനുള്ള പരിശോധനക്ക് അന്ന് ഡോക്ടർക്ക് ഫീസ് 500 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് കാലം കുറെ പോയി. അന്നത്തെ പരസ്യത്തിൽ 500 കൊടുത്തൊരു പരിശോധന നടത്തിക്കോളി, ഇതൊരു പെണ്ണാന്നറിഞ്ഞ വേൻ കൊന്നോളിന്ന് ഉള്ളിൽ വെച്ച് കലക്കി കൊന്നുകളാ. എന്നാൽ ഭാവിയിൽ ഈ കുട്ടി വളർന്ന് വലുതാവുമ്പോ കല്യാണം കഴിക്കുമ്പോ സ്ത്രീധനം കൊടുക്കുന്ന 500,000 നിനക്ക് ലാഭിക്കാം. 500 മുടക്കി 500,000 ലാഭിക്കുക എന്നായിരുന്നു ഇന്നത്തെ ബോർഡ്. രാജ്യത്ത് ഒരുപാട് ക്ലിനിക്കുകൾ സ്വകാര്യമായി ഉണർന്നു. ഒരുപാട് ഡോക്ടർമാര് അനർഹമായി ലക്ഷങ്ങൾ സമ്പാദിച്ചു.
ലക്ഷങ്ങൾ സമ്പാദിച്ചു. എന്താ ഈ ഡോക്ടർക്ക് ഇത്ര വലിയ വരുമാനം? അന്വേഷിച്ച് നോക്കുമ്പോ ഇയാൾക്ക് പണി ഇതാണ്, അവിഹിതമായിട്ട് ഉണ്ടാകുന്നതും അല്ലാത്തതും വേണ്ടാത്തതും ഒക്കെ ഇയാൾ കലക്കി കൊടുക്കും. ഈ വൃത്തികെട്ട രൂപത്തിലുള്ള മനുഷ്യത്വരഹിതമായ ക്രൂരമായ ഈ സമീപനം സ്വീകരിക്കുന്നതിൽ പങ്കാളികളാകുന്ന എല്ലാവരും, ഇതുമായി ബന്ധപ്പെടുന്നവർ മുഴുവൻ ഈ പാതകത്തിന്റെ ഏറ്റവും വലിയ ഇരകളായിരിക്കും. അള്ളാഹുവിന്റെ അടുക്കൽ അവരതിന്റെ മറുപടി പറയേണ്ടി വരും എന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമികമായി ഒരു മനുഷ്യനെയും കൊന്നുകൂടാ. അതാണ് ഇബാദുർ റഹ്മാന്റെ ലക്ഷണമായി പറഞ്ഞത്. അള്ള പവിത്രമാക്കി അള്ള വിരോധിച്ചിട്ടുള്ള ഒരു ശരീരത്തെയും അവർ കൊല്ലുകയില്ല, ന്യായമായ ശരിയായ കാരണങ്ങൾ ഉണ്ടെങ്കിലല്ലാതെ. ആ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അല്ലാത്ത നിലക്കുള്ള ഒന്നിലും നേർക്ക് നേരെയോ അല്ലാതെയോ ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ ഒക്കെ ആരെങ്കിലും ഒരു കൊലപാതകത്തിൽ പങ്കുചേരുന്ന അവർക്കൊക്കെ ഉണ്ടാകും വലിയ ശിക്ഷയുണ്ടാകും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വാക്ക് പോലും, ഒരാൾ ആക്രമിക്കാനുള്ള ഒരു വാക്ക് പോലും, ഒരു സഹായം പോലും, അത്തരക്കാർക്കുള്ള ഏതെങ്കിലും നിലക്കുള്ള ഒരു സംരക്ഷണം പോലും ഉണ്ടായിക്കൂടാ. ആ നിലക്ക് വിശ്വാസികൾ സമൂഹത്തിൽ അള്ള നിശ്ചയിച്ചിട്ടുള്ള പവിത്രത, ആളുകളുടെ രക്തം, അവന്റെ ധനം, അവന്റെ അഭിമാനം, അത് സൂക്ഷിക്കണം. അത് സൂക്ഷിക്കുന്നവരാണ് പരമകാരുണികനായ അള്ളാഹുവിന്റെ ദാസന്മാർ എന്നാണ് ഇതിലൂടെയും അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. സർവശക്തനായ റബ്ബ് ഈ ഗുണങ്ങളൊക്കെ ഒത്തിണങ്ങിയ മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പാപങ്ങളും അള്ളാഹു പുറത്ത് നമ്മെ ശുദ്ധീകരിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ കബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.